ഹായ് ഫ്രണ്ട്സ്, മിസ്രാവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മാലദ്വീപ്സിലാണുള്ളത്, വെല്ലിദൂ ഐലൻഡിലാണുള്ളത്. അപ്പോൾ വെള്ളിയാഴ്ച ഇന്ന് നമുക്ക് ഡ്യൂട്ടി ടൈം 2 മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ കുറേ മലയാളീസ് ഉണ്ട്, നമ്മുടെ കുറേ കൂട്ടുകാരന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ വെള്ളിയാഴ്ച ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കലാണ് സാധാരണ. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കടയിലേക്ക് വരുമ്പോൾ അവർ ഷോപ്പിൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഷോപ്പും ഇവിടുത്തെ സാധനങ്ങളും അതിൻ്റെ വിലയും റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് പരിചയപ്പെടണം. അതേപോലെ നമ്മുടെ ഫുഡ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്, മലയാളികൾ നമ്മുടെ മാൽഡീവ്സിൽ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതാണ് ഇവിടുത്തെ ഷോപ്പ്. ഷോപ്പിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇവർ ഇവരുടെ ഫ്രീസറാണിത്. ഓറഞ്ചൊക്കെ ഇവർ സെയിൽ ചെയ്യുന്നത് അതണ്ടാ 10 രൂപക്കാണ്. ഇവിടുത്തെ ഒരു ഓറഞ്ച് 10 രൂപക്കാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. ആപ്പിളിനൊക്കെ 7 രൂപയാണ്. ഓരോരോ ആപ്പിൾ വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഇവർ. അതൊക്കെ ഇവർ ഫ്രീസ് ചെയ്തേക്കാണ്. ആപ്പിള് ഉണ്ടോ 7 രൂപ. ഓരോരോ ആപ്പിൾ വെച്ചിട്ടാണ്. ക്യാരറ്റാണ്, തക്കാളി, ഒരുപാട് ടിൻഡ് ക്യാൻഡ് ഐറ്റംസ്, ട്യൂണ ഐറ്റംസ് ഒക്കെ ഇവർ ഇവിടെ ഉണ്ട്. നമ്മളിന്ന് വെള്ളിയാഴ്ച ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് ദീപു സാറ്, ഇത് പരമ സാറ്, ഇവരിവിടെ ടീച്ചേഴ്സാണ്. അപ്പോൾ ഹൈപ്പേഡ് എംപ്ലോയീസ് ആണ് ഇവിടുത്തെ. അതേപോലെ നമ്മളിന്ന് ഫ്രൈഡേ ഫുഡ് ഉണ്ടാക്കി കഴിക്കാണ്. ഇവിടുത്തെ ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് ഇരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ഇന്ന് മിക്കവാറും കുഴിമന്തിയാണ് ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ അൽഫാം കുഴിമന്തിയാണ് ഉണ്ടാക്കാൻ, മന്തി റൈസ്. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ഉണ്ടാക്കുന്ന അതിൻ്റെ പൊളിക്കും മറ്റ് വിശേഷങ്ങളിലേക്ക് നമുക്ക് കാണാം. ഇതൊക്കെ ഇവിടുത്തെ ട്യൂണ പ്രൊഡക്ട്സ് ആണ്. ഫെലിവരു എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇത് ടിൻഡ് ട്യൂണ ആണ്. ഇത് നമ്മുടെ മീക്കോയിലുള്ള കാനിങ് ഫാക്ടറിയിലൊക്കെ ഉണ്ടാക്കുന്ന പോലുള്ളൊരു പ്രൊഡക്റ്റാണ്. എല്ലാം വളരെ കൃത്യമായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജ്യൂസ്, മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുന്ന, മോക്ടെയിൽസൊക്കെ ഉണ്ടാക്കുന്ന, അതിൻ്റെ സിറപ്പും കാര്യങ്ങളൊക്കെയാണ്. സോസ് ഐറ്റംസ്, ഓയിൽ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇത് ഫ്രീസർ ഐറ്റംസ്, ചിക്കൻ കാര്യങ്ങളൊക്കെ ഒരുപാട്. ഇതൊക്കെ ഒരുപാട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ദൂരെ നിന്നൊക്കെയാണ് വരുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്ട്സൊക്കെ നമുക്ക് കാണാം. ഈസ്റ്റേൺ കറി പൗഡർ കാര്യങ്ങളൊക്കെ, ഗരം മസാല നമുക്ക് ഫോർ എക്സാമ്പിൾ നോക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 46 ആണ്. പക്ഷേ ഇവരുടെ റേറ്റ് ഇവരിട്ടിരിക്കുന്നത് 20 രൂപയാണ്. അപ്പോൾ 20 എന്ന് പറയുമ്പോൾ 20 × 5 നമ്മുടെ ഇന്ത്യൻ മൂല്യം നോക്കുമ്പോൾ 100 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ്, 46 ഉം 100 ഉം. ഇതൊക്കെ ടീ പൗഡേഴ്സ് ഒക്കെയാണ്. യാസ എന്ന് പറയുന്ന ഷോപ്പാണ്. ഒരു ഹായ് പറയാം. ഹായ്. ആ ഓക്കെ. അപ്പോൾ ഈ ഷോപ്പിൻ്റെ സെയിൽസ്മാനായിട്ട് ഇരിക്കുന്ന ആളാണത്. ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫിഷ് പ്രൊഡക്ട്സ് ഒക്കെയാണ്. നമ്മുടെ മാസൊക്കെ ഇടിച്ചത് അതുപോലെയുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ അവർ സെയിൽ ചെയ്യുന്നത്. ഒരു 30 രൂപയാണ് ഇപ്പോൾ. ഓക്കെ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു, അവർ പോയി. അപ്പോൾ നമുക്ക് ഫുഡ് പ്രിപ്പറേഷൻ തുടങ്ങാം. ഓക്കെ. ഇവിടെ ഒരുപാട് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് സാധനങ്ങളൊക്കെ വരുന്നത്. സാധനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും, മലേഷ്യയിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, ദുബായിൽ നിന്നും, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ലൊരു എമൗണ്ട് ട്രാൻസ്പോർട്ടേഷന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരുടെ കയ്യിൽ സാധനങ്ങൾ എത്തുമ്പോൾ നല്ല വിലയാണ് വരുന്നത്. ഇവർ MRP ഒന്നും നോക്കുന്നില്ല, ഇവരുടേതായിട്ടുള്ള റേറ്റ് ഇടുകയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ലൈഫ് ബോയ് സോപ്പ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ
ഇത് നമ്മുടെ നാട്ടില് ഒരു 30 രൂപയുടെ അടുത്തൊക്കെ കിട്ടും. ഇവിടെ ഇത് 12 രൂപയാണ്. 12 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 70 രൂപയുടെ അടുത്തൊക്കെ ഇങ്ങനെ വരും. അപ്പൊ ഇതുപോലെ ഡോവ് സോപ്പ് ഇതിനൊക്കെ ഇവര് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഇതിന് വരുന്നുണ്ട്. പിന്നെ 20 രൂപയാണ്. 20 രൂപ എന്ന് പറഞ്ഞാൽ 100 രൂപ 100+ ആണ്. ഇത് നമ്മുടെ നാട്ടിലൊരു 60 രൂപ കിട്ടും. ആ ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് അതൊക്കെ അഫോർഡ് ചെയ്യാൻ തയ്യാറുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അധികമൊന്നുമില്ല, 2 ബിസ്ക്കറ്റ് ഇതാ, ഓറിയോ ബിസ്ക്കറ്റും അതേപോലെ പിന്നൊരു ബിസ്ക്കറ്റും പിന്നൊരു പപ്പായ. ഇതിനൊക്കെ കൂടി 50 രൂപയാണ് അന്ന്. 50 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള 250 രൂപയാണ്. അപ്പോൾ 250 രൂപയുടെ പ്രൊഡക്റ്റാണ്. 100 രൂപ എടുത്തിട്ടായിരുന്നു വന്നത്, ബാലൻസ് 50 രൂപ. അപ്പോൾ കുറച്ച് മുട്ടായി മേടിച്ചു. ഇത് 1 രൂപയുടെ, നാട്ടിൽ 1 രൂപയുടെ മുട്ടയാണ്. ഇവിടെ 1 രൂപയ്ക്ക് 2 മുട്ട കിട്ടും. 50 പൈസയാണ് ഇവിടുത്തെ, 50 പൈസയാണ്. അപ്പോൾ 10 മുട്ട കിട്ടി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു ഫുഡുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക്, മലയാളി സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തി. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്, കിച്ചൺ സൈഡ് ഇതാണ്. നല്ലൊരു വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി വീടാണ് നമ്മുടെ സാറന്മാരെ താമസിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് ഹൗസ്. മഴവെള്ളമുണ്ട്, കിണറുണ്ട്, എല്ലാം ഉണ്ട്. നല്ലൊരു അന്തരീക്ഷമുള്ള നല്ലൊരു വീടാണ്. ഉണ്ടാക്കാൻ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. അധികം സമയമില്ല, പെട്ടെന്ന് ഫുഡ് പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. നമ്മുടെ പരമ സാറ് മന്തിയുടെ ചമ്പ് പൊട്ടിക്കാൻ പോവാണ്. നല്ല സ്മെല്ലാണ്, അടിപൊളി. അപ്പോൾ നമ്മുടെ അൽഫാം മന്തി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൽഫാം മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്തി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് ഗ്രില്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അൽഫാമിൻ്റെ മസാലയൊക്കെ പുരട്ടി നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതും മന്തിയും കൂട്ടി മയണസൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലൊരു ലഞ്ച് നമുക്കിന്നിവിടെ ഫ്രൈഡേ നമുക്ക് നല്ലൊരു ലഞ്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ അബു പത്മ സാറുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദീപു സാറും അതേപോലെ ദീപു സാറും കോട്ടയത്ത് നിന്നാണ്, പരമ സാറ് കൊല്ലത്ത് നിന്നാണ്. അപ്പോൾ അവരൊക്കെ ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എല്ലാവരും കൂടാറുണ്ട്. ഇപ്പോൾ അവർക്ക് ലീവും കാര്യങ്ങളൊക്കെയാണ് സ്കൂളിൽ. അപ്പോൾ അവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയി. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ടാവുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇവിടെ കൂടാറുണ്ട്.
അടിപൊളിയാണ്. എന്തായാലും ഒരു ഹോംലി ഫീൽ നമുക്ക് ലക്ഷദ്വീപുകാർക്ക് ഓഫ് കോഴ്സ് കേരളീയസിനെ കണ്ടു കഴിഞ്ഞാലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഹോംലി ഫീലും എല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മാലിദ്വീപിലാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ലിഷർ ടൈം. ഞങ്ങളെ ആകെയുള്ളൊരു ഒരു ആശ്വാസം എന്ന് പറയുന്നത് മലയാളി സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് നമ്മുടെ മലയാളി സുഹൃത്തുക്കളുമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ കുഴിമന്തിയും അൽഫാം കുഴിമന്തിയും ഫ്രൂട്ട്സും എല്ലാം സെറ്റാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, പള്ളിയിൽ പോകാൻ സമയമായി. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. ഇത് നമ്മുടെ സ്വന്തം അബു. ഇത് നമ്മുടെ കൊല്ലം. അധികം എല്ലാവരും ഇവിടെ ടീച്ചേഴ്സ് ആണ്. നമ്മുടെ ഇദ്ദേഹം മാത്രം ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ നമുക്ക് ആകെയുള്ള ഒരു റിലാക്സേഷൻ ഇതാണ്. നമ്മുടെ ഒരു മലയാളികളെ നമുക്ക് ലക്ഷദ്വീപുകാർക്ക് കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റും നമ്മുടെ ഒരു ഹാപ്പിനെസ്സും ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മാലദ്വീപിലെ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. കഴിച്ച് സെറ്റായിട്ട് നമ്മൾ പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ ഇതാണ് പള്ളി. ഞാൻ പള്ളിയുടെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടെ കുട്ടികൾ ഏകദേശം കയ്യാറായി. അപ്പോൾ ഞാൻ പള്ളിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്നിറങ്ങി വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ പള്ളിയിൽ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുത്തുബേക്ക് ഉണ്ടല്ലോ. കുത്തുബേക്ക് ഇവരുടെ ഭാഷയിൽ ദിവേഹിയിലാണ് കുത്തുബേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും നമ്മൾ ആ ഒരു ഭയഭക്തിയോടുകൂടി വന്ന് നിൽക്കും. സമയത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞു. ആൾക്കാരൊക്കെ വളരെ കൾച്ചേർഡാണ്. പാൻറ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. നമ്മളെ പോലെയല്ല, നമ്മുടെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത, അവിടെയും പ്രത്യേകത ഒക്കെ ഉണ്ട്. വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന്. പക്ഷേ ഇവിടെ എല്ലാവരും പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് സ്പെഷ്യൽ ഡേ. അപ്പോൾ ഈ ദ്വീപിൽ മൂന്ന് പള്ളിയുണ്ട്. ഇത് ഇവിടുത്തെ
ആദ്യത്തെ പള്ളിയാണ്, ജുമാക്ക് വേണ്ടിയിട്ട് ഉള്ള പള്ളിയാണ്. ഇവിടുത്തെ പള്ളികളൊക്കെ സൗദി രാജാക്കന്മാരും അതുപോലെയുള്ള അറേബ്യൻ കൺട്രീസിലുള്ള ഓരോ രാജാക്കന്മാരൊക്കെ സമ്മാനിച്ച ഓരോ പള്ളികളാണ്. മൂന്ന് പള്ളിയുണ്ട്, രണ്ടിൽ ജുമാ നടക്കുന്നുണ്ട്, ഒരു പള്ളിയിൽ നമസ്കാരം ഉള്ള പള്ളിയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ പള്ളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും നല്ലൊരു വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്കാണ് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന മാൽഡീവ്സിലെ പുതിയ പുതിയ വീഡിയോസും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാം. പുതിയ വീഡിയോയിൽ വരുന്നവരെ ഗുഡ് ബൈ.